മാഫിയകൾക്കുണ്ട്. ഇല്ലെങ്കിൽ അവർക്ക് പിടിച്ചെടുക്കാൻ പറ്റില്ല. കാരണം ഇത് ഈ ചെറിയ കാരിയേഴ്സിനെ മാത്രമാണ് പിടിക്കുന്നത്, എക്സൈസ് പിടിക്കുന്നത്. ഇതിന്റെ സോഴ്സ് ഇത് എവിടെ നിന്നാണ് വരുന്നത്? കേരളത്തിലേക്ക് ഭീകരമായി ഇത് ഇറക്കുമതി ചെയ്യപ്പെടുകയാണ്. അപ്പൊ ഞങ്ങൾ പല പ്രാവശ്യം ഇത് കൊണ്ടുവന്നപ്പോഴും സർക്കാർ ഇത് ഗൗരവത്തോടുകൂടി കാണുന്നില്ല. ഇപ്പൊ സിനിമാ മേഖലയിലെ കാര്യം ശ്രീ ടിനി ടോം പറഞ്ഞിരിക്കുന്നത് വളരെ പ്രസക്തിയുള്ള ഒരു കാര്യമാണ്. ഇന്നത്തെ ഈ സംഭവങ്ങളുമായി കൂട്ടിവെക്കുമ്പോൾ നമുക്ക് ഒരുപാട് വിഷമം ഉണ്ടാകുന്നു. അദ്ദേഹത്തിന്റെ ഒരു ബോൾഡായിട്ടുള്ള സ്റ്റേറ്റ്മെന്റാണ്, ധീരമായിട്ടുള്ള ഒരു കാര്യമാണ് അദ്ദേഹം പറഞ്ഞത്. താൻ പ്രവർത്തിക്കുന്ന ഒരു മേഖലയിൽ മയക്കുമരുന്നിന്റെ ഉപയോഗം കൂടുതലായി ഉണ്ട് എന്ന അത് ധൈര്യത്തോടുകൂടിയാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഞാൻ അദ്ദേഹത്തെ അഭിനന്ദിക്കുകയാണ്. കാരണം അല്ല, അതൊക്കെ ഇവിടെ നമ്മുടെ നാട്ടിൽ കുറെ ആളുണ്ടല്ലോ, നമ്മുടെ നാട്ടിൽ കുറെ ആളുണ്ടല്ലോ, എന്ത് ചെയ്ത് കഴിഞ്ഞാലും ആളുകൾ നമുക്ക് ഇട്ട് കയറുന്ന ആളുകൾ. ഞാൻ ചോദിക്കട്ടെ, ആ താരത്തിന്റെ പ്രഖ്യാപനം എന്ന് പറയുന്നത് അദ്ദേഹം പ്രവർത്തിക്കുന്ന ഒരു മേഖലയിൽ അദ്ദേഹം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യങ്ങൾ ഹൃദയം പൊട്ടിയാണ് അദ്ദേഹം പറഞ്ഞത്. കുട്ടികളോട് സംസാരിക്കുമ്പോഴാണ് അദ്ദേഹം പറഞ്ഞത് ആ മേഖലയെ പറ്റി. അത് മൂടി വെച്ചില്ല അദ്ദേഹം. അതെ, ഞാൻ പറഞ്ഞു ഇപ്പൊ നാളെ അദ്ദേഹത്തിന് ചാൻസ് ഉണ്ടാവോ, അതെ അദ്ദേഹത്തിന് ചാൻസ് കൊടുക്കായിരിക്കും. ഒന്നും ഭയപ്പെടാതെ ധൈര്യത്തോടുകൂടിയാണ് തിരിയിട്ടോ പറഞ്ഞത്. ഞാൻ അതിനെ അപ്രീഷിയേറ്റ് ചെയ്യാണ്, അതിനെ അഭിനന്ദിക്കുകയാണ്. ധൈര്യം കാട്ടിയതിന് അദ്ദേഹം. സത്യമാണ് നമുക്ക് എല്ലാവർക്കും അറിയാം, സിനിമ മേഖലയിൽ മാത്രമല്ല സകല സ്ഥലത്തും ഇത് വ്യാപകമായി പടർന്നിരിക്കുകയാണ്. ഇത് തടയാനുള്ള ഒരു സംവിധാനവും നിയന്ത്രിക്കാനുള്ള ഒരു സംവിധാനവും ഇല്ല. മാരകമായ ലഹരി രാസ മരുന്നുകളാണ് കേരളത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ഏതെങ്കിലും ഒരു വലിയ സോഴ്സ്, ഏതെങ്കിലും ഒരു വമ്പൻ സ്രാവിനെ ഈ പോലീസ് എക്സൈസ് ഇതുവരെ ചെയ്തോ? പോലീസ് എക്സൈസ് ഇതുവരെ ചെയ്തോ? പൊട്ടിച്ചില്ല. ഒക്കെ പിടിക്കുന്നത് ചെറിയ 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 കാരിയേഴ്സ്, ഈ ഏറ്റവും അറ്റത്തുള്ള കാരിയേഴ്സിനെ മാത്രമാണ് പിടിക്കുന്നത്. വമ്പൻ ആളുകളെ ഒന്നും തൊടുന്നില്ല. ഇത് അപകടകരമായ നിലയിലേക്ക് ഇത് പോവുകയാണ്.